ഈ അടുത്ത കാലത്ത് നിങ്ങളെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരുപാട് കുഴപ്പിച്ച 55 ചോദ്യങ്ങൾ നമ്മുടെ പുതിയൊരു വീഡിയോ സീരീസ് ആണ് ഇത് ഇനിയുള്ള 55 ദിവസങ്ങൾ തുടർച്ചയായി നിങ്ങളുടെ മുമ്പിലേക്ക് ഈ കഴിഞ്ഞ 1-2 വർഷത്തിൽ നിങ്ങളെ ഒരുപാട് ചിന്തിപ്പിച്ച കുറച്ച് ചോദ്യങ്ങളുമായിട്ട് നമ്മൾ വരുവാണ് ഒരു ദിവസം ഒരു ചോദ്യം വളരെ ചെറിയ ക്ലാസുകളായിരിക്കും പക്ഷേ 55 ദിവസം തുടർച്ചയായിട്ട് വരും ഈ ഒരു സീരീസിൻ്റെ അകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എപ്പോഴും കാണുന്ന എപ്പോഴും റിപ്പീറ്റായിട്ട് വന്ന ചോദ്യങ്ങളല്ല ഈ കഴിഞ്ഞ 2 വർഷങ്ങളിൽ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വളരെ അപൂർവമായി PSC ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട് മിക്കപ്പോഴും ആ ചോദ്യങ്ങളായിരിക്കും റാങ്ക് മേക്കിംഗ് ഒക്കെ ആയത് ആ ചോദ്യങ്ങൾ ഭൂരിഭാഗം നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാത്തതാവാം കുറേയൊക്കെ അറിയാവുന്നതുമാവാം ഇങ്ങനെ വളരെ വ്യത്യസ്തമായ 55 ചോദ്യങ്ങൾ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ വളരെ വ്യത്യസ്തമായി ചോദിച്ച 55 ചോദ്യങ്ങൾ നമ്മൾ എടുക്കുന്നു ഈ 55 ചോദ്യങ്ങൾ ചെയ്യാനുള്ള എളുപ്പവഴികൾ നമ്മൾ പഠിക്കുന്നു കൃത്യമായി ഈ 55 ചോദ്യങ്ങൾ നിങ്ങൾ നോട്ടിലാക്കാനായിട്ട് ശ്രമിക്കണം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജെറിൻ നിങ്ങൾക്ക് ഏവർക്കും ട്രിക്ടേണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടാൽ മാത്രം തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ അത് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യമൊന്ന് പരിഗണിക്കണം തൊട്ടടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യണം അപ്പോൾ നമുക്ക് ഈ 55 വ്യത്യസ്തമായ ചോദ്യങ്ങളുടെ 1-ാമത്തെ ചോദ്യത്തിലോട്ട് പോ ചോദ്യം ഇങ്ങനെയാണ് 16-ൻ്റെയും 4-ൻ്റെയും ജോമെട്രിക് മീൻ എത്ര 4 ഓപ്ഷൻ ഉണ്ട് 20, 4, 12, 8 ഈ ഇടയ്ക്ക് +2-ൻ്റെ മെയിൻസിന് ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മൾ അരിതമെറ്റിക് മീനൊക്കെ കണ്ടിട്ടുണ്ട് എത്ര പേരുണ്ടോ അതെല്ലോടെ കൂട്ടി എണ്ണം കൊണ്ട് ഹരിക്കുക എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താ ജോമെട്രിക് മീൻ വളരെ പെട്ടെന്ന് കാണാൻ ഇവിടെ നിങ്ങൾ നോക്കുക 16-ൻ്റെയും 4-ൻ്റെയും ജോമെട്രിക് മീൻ കാണണം ഒന്നുമില്ല 16 × 4 ചെയ്യുക അവരുടെ റൂട്ട് എടുക്കുക 16 × 4 ചെയ്യുക അവരുടെ റൂട്ട് എടുക്കുക 2 പേരുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ഇവരുടെ സ്ക്വയർ റൂട്ട് എടുക്കണം ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും ആലോചിക്കും 3 പേരാണേലോ ഇത് 3 കൂടെ ഗുണിച്ചിട്ട് അവരുടെ ക്യൂബ് റൂട്ട് എടുക്കണം 4 പേരാണേലോ 4 സംഖ്യകളുടെ ജോമെട്രിക് മീൻ ആണേലോ അത് 4 കൂടെ ഗുണിച്ചിട്ട് 4th റൂട്ട് എടുക്കണം ഒന്നുകൂടെ പറയുന്നു 16-ൻ്റെയും 4-ൻ്റെയും ജോമെട്രിക് മീൻ കാണാൻ 16 ഉം 4 കൂടെ ഗുണിക്കുന്നു 2 പേരായതുകൊണ്ട് സ്ക്വയർ റൂട്ട് എടുക്കുന്നു ഒന്നുകൂടെ പറയുന്നു 16 ഉം 4 കൂടെ ഗുണിക്കുന്നു 2 പേരായതുകൊണ്ട് സ്ക്വയർ റൂട്ട് എടുക്കുന്നു ഒന്നുകിൽ ഇത് നമുക്ക് 2 രീതി ചെയ്യാം 16-ൻ്റെ റൂട്ട് 4 4-ൻ്റെ റൂട്ട് 2 4-ഉം 2 കൂടെ ഗുണിച്ച് 8 എന്ന് നമുക്ക് എഴുതാം അല്ലേ തന്നെ നമുക്കറിയാം 16 × 4 64 ആണ് 64-ൻ്റെ റൂട്ട് 8 ആണ് സെറ്റാണ് ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ അപ്പൊ 16-ൻ്റെയും 4-ൻ്റെയും ജോമെട്രിക് മീൻ കാണാൻ 16 × 4 ചെയ്തു 2 പേരായതുകൊണ്ട് അവരുടെ സ്ക്വയർ റൂട്ട് എടുത്തു 16 × 4 = 64 64-ൻ്റെ റൂട്ട് 8 ഇതേപോലെ 2-3 ചോദ്യം ഇതാണ്ട് ചോദ്യം ഇങ്ങനെയാണ് ഫൈൻഡ് ദി ജോമെട്രിക് മീൻ ഓഫ് 18, 12, and 6 18, 2, 6 എന്നിവയുടെ ജോമെട്രിക് മീൻ കാണുക കുഞ്ഞുങ്ങളെ ഇവിടെ 3 പേരുണ്ട് അപ്പൊ നമ്മൾ ജോമെട്രിക് മീൻ കാണാൻ ഇത് 3 കൂടെ ഗുണിച്ചു 18, 2, 6 കൂടെ ഗുണിച്ചു കുഞ്ഞുങ്ങളെ 3 പേരായതുകൊണ്ട് ഈ കിട്ടുന്നതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കണം സംഭവം എളുപ്പം 3 പേരായതുകൊണ്ട് ഈ കിട്ടുന്നതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കണം എന്തായാലും ഡയറക്റ്റ് ക്യൂബ് റൂട്ട് ഇവിടെ ഓരോരുത്തരുടെ എടുക്കാൻ പറ്റില്ല 18 × 2 = 36 36 × 6 = 216 216-ൻ്റെ ക്യൂബ് റൂട്ട് എടുത്തു നോക്കിക്കോളുക നമ്മുടെ ആൻസർ 6 അറ്റ്ലീസ്റ്റ് ഒരു 11 വരെ ഉള്ളതിൻ്റെങ്കിലും ക്യൂബ് പഠിക്കണം ഓക്കെയാണ് ഒരു 2 ചോദ്യം കൂടെ 20, 5 എന്നിവയുടെ ജോമെട്രിക് മീൻ കാണുക കുഞ്ഞുങ്ങളെ 2 പേരെ ഉള്ളൂ നമ്മൾ ആദ്യം 20ഉം 5ഉം കൂടെ ഗുണിച്ചു 2 പേരായതുകൊണ്ട് ഇവരുടെ സ്ക്വയർ റൂട്ട് എടുക്കുക 20നും 5നും ഡയറക്റ്റ് റൂട്ട് എടുക്കാൻ പറ്റില്ല 20 × 5 = 100 100ൻ്റെ സ്ക്വയർ റൂട്ട് സെറ്റാണ് 10 അടുത്ത ചോദ്യം 64, 4, 2 എന്നിവയുടെ ജോമെട്രിക് മീൻ കാണുക ഒന്നുമില്ല ജോമെട്രിക് മീൻ കാണാൻ തന്നിരിക്കുന്ന 64ഉം 4ഉം 2ഉം കൂടെ ഗുണിക്കുന്നു ക്യൂബ് റൂട്ടായ
മൂന്ന് പേരായതുകൊണ്ട് ഇവരുടെ ക്യൂബ് റൂട്ട് എടുക്കുക. നാല് സംഖ്യകൾ ഉണ്ടായിരുന്നേ ഫോർത്ത് റൂട്ട് എടുത്തേനെ. ഇവിടെ മൂന്ന് പേരായതുകൊണ്ട് ക്യൂബ് റൂട്ട് എടുക്കുക. 64 ഉം 4 ഉം 256 വരും. ഗുണിച്ചു നോക്കിക്കോളാം. 256 × 2 512 ആണ്. 512 ക്യൂബ് റൂട്ട് എടുക്കാം. നമ്മുടെ ആൻസർ 8 ആണ്, സെറ്റാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ജോമെട്രിക് മീനിനെ കുറിച്ചാണ്. ഇനിയോ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പറയുവാണെങ്കിൽ എ ബി രണ്ട് സംഖ്യകൾ അവരുടെ ജോമെട്രിക് മീൻ കാണാൻ എയും ബിയും കൂടെ ഗുണിക്കുന്നു. രണ്ട് പേരുള്ളത് കൊണ്ട് അവരുടെ സ്ക്വയർ റൂട്ട്, സ്ക്വയർ റൂട്ടിനോട് രണ്ടെന്ന് എഴുതേണ്ട കാര്യമില്ല, വെറുതെ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ അത് സ്ക്വയർ റൂട്ടാണ്. ഇനി എ ബി എസ് സി എ മൂന്ന് പേരുണ്ട്, അവരുടെ ജോമെട്രിക് മീൻ കാണാൻ എയും ബിയും സിയും കൂടെ ഗുണിക്കുന്നു. മൂന്ന് പേരായതുകൊണ്ട് അവരുടെ ക്യൂബ് റൂട്ട് എടുക്കുക. ഇനി എ ബി എസ് സി എ ഡി എ ഇവരുടെ ജോമെട്രിക് മീൻ കാണണം. നമ്മൾ എന്ത് ചെയ്യണം? എ ബി എ സി എ ഡി എ എന്നതെല്ലാം കൂടെ ഗുണിക്കുന്നു. നാല് പേരായതുകൊണ്ട് അവരുടെ ഫോർത്ത് റൂട്ട് എടുക്കണം. അങ്ങനെ ഫോർത്ത് റൂട്ട് വന്നിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒരു അവസരം വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ജോമെട്രിക് മീൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോമെട്രിക് മീനുമായി ബന്ധപ്പെട്ട് ഒരു 2 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പോളായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം, സെറ്റാവും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.